പ്രിയമുള്ളവരെ, മലയാള കവിതയിലെ വേറിട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ സാന്നിധ്യമാണല്ലോ ശ്രീമതി വിജയലക്ഷ്മിയുടേത്. 1960 എറണാകുളത്തെ മുളന്തുരുത്തിയിൽ ജനിച്ച അവർ 1980 കേരള യുവജനോത്സവ വേദികളിൽ കഥയ്ക്കും കവിതയ്ക്കും ധാരാളം സമ്മാനങ്ങൾ വാരിക്കൂട്ടി. മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ, മഴതൻ മറ്റേതോ മുഖം, ഒറ്റമണൽത്തരി തുടങ്ങി ധാരാളം കവിതാ സമാഹാരങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പച്ചയായ ചിത്രം അവർ നമുക്ക് വരച്ചുകാട്ടി. പുരുഷാധിപത്യ ചിത്രം വരയ്ക്കുന്ന മൃഗശിക്ഷകൻ, പെരുന്തച്ചന് ഒരു മകൾ കൂടിയുണ്ടെന്ന് കരുതുന്ന തച്ചൻ്റെ മകൾ, മഴയുടെ നാനാമുഖങ്ങൾ കാട്ടുന്ന കവിതകൾ എല്ലാം അവർ നമുക്കായി തന്ന മൊഴിമുത്തുകൾ. കവിത ജീവശ്വാസമാക്കി മാറ്റിയ ശ്രീമതി വിജയലക്ഷ്മിയുടെ ദ്വീപുകൾ എന്ന കവിതയിലൂടെ ഞങ്ങൾ ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. എല്ലാവരുടെയും അനിവാര്യമായ ഒന്നാണല്ലോ വാർദ്ധക്യത്തിൻ്റെ വേവലാതികൾ. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്ന ദമ്പതികൾ, അവരുടെ ഓർമ്മകൾ, അവരുടെ നിസ്സഹായ അവസ്ഥ, ആയുസ് പോലെ നീണ്ടുകിടക്കുന്ന നിശ്ചലമായ വാർദ്ധക്യം, മരണത്തെ മാത്രം പ്രതീക്ഷിച്ചുള്ള കിടപ്പ്, ഒരർത്ഥത്തിൽ ഇന്ന് നിശ്ചലമായി കിടക്കുന്ന ഈ ലോകത്തിൽ നമ്മളെല്ലാം ഒറ്റപ്പെട്ട ദ്വീപുകളിൽ അകപ്പെട്ടവരെ പോലെ കിടക്കുന്നു. വിജയലക്ഷ്മിയുടെ ദ്വീപുകളുടെ ആഴങ്ങളിലേക്ക്, അതെ, ശ്രീമതി വിജയലക്ഷ്മിയുടെ ദ്വീപുകൾ എന്ന കവിതയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മൊഴിമുത്തുകൾ നമുക്ക് വാരിയെടുക്കാം. പ്രിയമുള്ളവരെ, മലയാള കവിതയിലെ വേറിട്ടു നിൽക്കുന്ന ഒരു സ്ത്രീ സാന്നിധ്യമാണല്ലോ ശ്രീമതി വിജയലക്ഷ്മിയുടേത്. 1960 എറണാകുളത്തെ മുളന്തുരുത്തിയിൽ ജനിച്ച അവർ 1980 കേരള യുവജനോത്സവ വേദികളിൽ കഥയ്ക്കും കവിതയ്ക്കും ധാരാളം സമ്മാനങ്ങൾ വാരിക്കൂട്ടി. മൃഗശിക്ഷകൻ, തച്ചൻ്റെ മകൾ, മഴതൻ മറ്റേതോ മുഖം, ഒറ്റമണൽത്തരി തുടങ്ങി ധാരാളം കവിതാ സമാഹാരങ്ങളിലൂടെ ജീവിതത്തിൻ്റെ പച്ചയായ ചിത്രം അവർ നമുക്ക് വരച്ചുകാട്ടി. പുരുഷാധിപത്യ ചിത്രം വരയ്ക്കുന്ന മൃഗശിക്ഷകൻ, പെരുന്തച്ചന് ഒരു മകൾ കൂടിയുണ്ടെന്ന് കരുതുന്ന തച്ചൻ്റെ മകൾ, മഴയുടെ നാനാമുഖങ്ങൾ കാട്ടുന്ന കവിതകൾ എല്ലാം അവർ നമുക്കായി തന്ന മൊഴിമുത്തുകൾ. കവിത ജീവശ്വാസമാക്കി മാറ്റിയ ശ്രീമതി വിജയലക്ഷ്മിയുടെ ദ്വീപുകൾ എന്ന കവിതയിലൂടെ ഞങ്ങൾ ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. എല്ലാവരുടെയും അനിവാര്യമായ ഒന്നാണല്ലോ വാർദ്ധക്യത്തിൻ്റെ വേവലാതികൾ. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്ന ദമ്പതികൾ, അവരുടെ ഓർമ്മകൾ, അവരുടെ നിസ്സഹായ അവസ്ഥ, ആയുസ് പോലെ നീണ്ടുകിടക്കുന്ന നിശ്ചലമായ വാർദ്ധക്യം, മരണത്തെ മാത്രം പ്രതീക്ഷിച്ചുള്ള കിടപ്പ്, ഒരർത്ഥത്തിൽ ഇന്ന് നിശ്ചലമായി കിടക്കുന്ന ഈ ലോകത്തിൽ നമ്മളെല്ലാം ഒറ്റപ്പെട്ട ദ്വീപുകളിൽ അകപ്പെട്ടവരെ പോലെ കിടക്കുന്നു. വിജയലക്ഷ്മിയുടെ ദ്വീപുകളുടെ ആഴങ്ങളിലേക്ക്, അതെ, ശ്രീമതി വിജയലക്ഷ്മിയുടെ ദ്വീപുകൾ എന്ന കവിതയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മൊഴിമുത്തുകൾ നമുക്ക് വാരിയെടുക്കാം. വൃദ്ധനും വൃദ്ധയും ഒറ്റയ്ക്കു രണ്ടു പേർ കുത്തിപ്പെറുക്കുന്നു കഞ്ഞിയിൽ. വറ്റിന്നു തപ്പും കരണ്ടിയോ തട്ടിമുട്ടി താളമൊട്ടുമേ ചേരാതപസ്വരം. വൃദ്ധനും വൃദ്ധയും ഒറ്റയ്ക്കു രണ്ടു പേർ കുത്തിപ്പെറുക്കുന്നു കഞ്ഞിയിൽ. തെറ്റുന്ന ഹൃത്താളമാണ് വനത്തിനയച്ചോരു പുത്രന്, പാവം വയറ്റു തീയാളുമോ രക്ഷസ്സു തിന്നുമോ യാഗരക്ഷക്കിടേ. വൃദ്ധനും വൃദ്ധയും ദ്വീപുകൾ
സ്രാവുകള്‍ കൊത്തിപ്പറിച്ച മകരമത്സ്യത്തിന്റെ അസ്ഥിയും കൊണ്ടയാള്‍ തീരത്തടുത്തതും ചെറ്റക്കുടില്‍ പൂകി വീണതും തന്‍വലം കൈപ്പടത്തില്‍ മുഖം ചേര്‍ത്ത് ബോധം കെട്ട സ്വപ്നത്തില്‍ സിംഹമോഹങ്ങള്‍ വിടര്‍ത്തതും നൂറാം വയസ്സിനും മുമ്പെപ്പോഴോ അറുനൂറാം വയസ്സിനും മുമ്പോ വിരൽ മറന്നെണ്ണം പിടിച്ച നാൾ പോലും കളഞ്ഞുപോയി എന്തൊരു നീളമായുസ്സിന് എന്തൊരു നീളമായുസ്സിന് മിണ്ടാതെ മിണ്ടാതെ നീളും നിമിഷയുഗങ്ങളിൽ വൃദ്ധനും വൃദ്ധയും ദ്വീപുകൾ തീരത്തു മുക്കുവർ തോണിയേറ്റുമ്പോൾ കടൽ കണ്ടു മുഗ്ധയായി നിന്ന വല്ലാത്ത കാലത്തിൻ്റെ മുത്തും കളഞ്ഞുപോയെങ്ങോ വെയിൽ വീണ മുക്കുവർ ഉപ്പുതിളങ്ങുന്ന പേശികൾ സ്വപ്നങ്ങളിൽ മത്സ്യകന്യകയായതും എത്ര പെരുന്തിര വന്നു പോയിപ്പോയതും എത്ര രാക്കാറ്റുകൾ കോച്ചി വിറച്ചവൾ വൃദ്ധനെ കാത്തന്നു പാതിരാക്കണ്ണുമായി എത്തിയില്ലെന്നുറങ്ങാതെ പിന്നിട്ടതും എത്തുകില്ലെന്നുറപ്പിച്ചുപേക്ഷിച്ചതും എന്തൊരു നീളമായുസ്സിന് എന്തൊരു നീളമായുസ്സിന് മിണ്ടാതെ മിണ്ടാതെ നീളും നിമിഷയുഗങ്ങളിൽ വൃദ്ധനും വൃദ്ധയും ശ്വാസകോശത്തിനെ ഞെക്കിപ്പിഴിഞ്ഞെടുക്കുന്ന കാണാ കയ്യു കുത്തിപ്പിടിക്കുന്ന നേരവും കാത്തവർ ഒട്ടു ചുമന്ന കുടങ്ങളെന്നേ വീണു പൊട്ടിത്തകർന്നും ജലം ചോർന്നു വറ്റിയും ഒറ്റക്കിരിപ്പൂ മരക്കൊത്തുകൾ പോലെ ഒട്ടും തിരിച്ചു നടക്കുവാനാവാതെ ഒറ്റക്കിരിപ്പൂ മരക്കൊത്തുകൾ പോലെ ഒട്ടും തിരിച്ചു നടക്കുവാനാവാതെ വൃദ്ധനും വൃദ്ധയും ഒറ്റയ്ക്കു രണ്ടുപേർ കുത്തിപ്പിറുക്കുന്നു കഞ്ഞിയിൽ. വിദ്യാസാഹിതിയിലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ വിജയലക്ഷ്മി, കവി. ദ്വീപുകൾ എന്ന കവിത എഴുത്തുകാരും സഹൃദയരും ആയ നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും അതിനെ വായിക്കാം. നിങ്ങളെ ഓരോരുത്തരും ആസ്വദിക്കുമ്പോഴാണ് ആ കവിത പൂർത്തിയാവുന്നത്, പൂർണ്ണമാവുന്നത്. എത്രയോ കുഞ്ഞുങ്ങളെ കവിത പഠിപ്പിക്കുന്ന, എത്രയോ കുഞ്ഞുങ്ങളുടെ കണ്ണ് കവിതയിലേക്ക് തുറപ്പിക്കുന്ന നിങ്ങളോട് ഞാൻ ഇപ്പോൾ ഈ കവിതയെപ്പറ്റി വിശേഷിച്ച് എന്ത് പറയാനാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ആ കവിതയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വായനയിലും ചർച്ചയിലും അതെങ്ങനെ വിടർന്ന് വിരിഞ്ഞു വരട്ടെ, അപ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം. സ്ഥലത്തിനും കാലത്തിനും ഒക്കെ അപ്പുറത്തുള്ള മനുഷ്യാവസ്ഥയെ അതിൽ കാണാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ എൻ്റെ ഭാഗ്യം, എൻ്റെ കവിതയുടെ ഭാഗ്യം. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു. എന്നെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചത് അമ്മയാണ്. അമ്മ കവിത ചൊല്ലുന്നത്, പഠിപ്പിക്കുന്നത് ഒക്കെ കേട്ടിട്ടാണ് എനിക്ക് കവിതയോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. നിങ്ങളുടെ സാഹിത്യ ആഭിമുഖ്യത്തിലൂടെ നിങ്ങളുടെ കുട്ടികൾക്കും പഠിപ്പിക്കുന്ന കുട്ടികൾക്കും കവിത ഇഷ്ടമാവട്ടെ. അവരൊക്കെ വളർന്ന്
നിങ്ങളെപ്പോലെ തന്നെ എഴുത്തുകാരും സഹൃദയരും ആയിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പുതുക്കാട് പ്രജോതി നികേതൻ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും എഴുത്തുകാരിയും മോഹിനിയാട്ടം നർത്തകിയുമായ ശ്രീമതി ഡോക്ടർ സന്ധ്യ ഇ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാഗരനിദ്ര, പേരില്ലാ വണ്ടിയിൽ തുടങ്ങി ധാരാളം കഥകളും കവിതകളും എഴുതിയ ഡോക്ടർ സന്ധ്യയുടെ പുതിയ കഥാസമാഹാരമാണ് 4D. അഷ്ടപർണമി നൃത്തസംഘത്തെ നയിച്ച് ഏറ്റവും കൂടുതൽ നർത്തകികളെ ഉൾപ്പെടുത്തി മോഹിനിയാട്ടം അവതരിപ്പിച്ച് 2006 ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. സാഹിത്യത്തിന് അനേകം അവാർഡുകൾ നേടിയ ശ്രീമതി ഡോക്ടർ ഇ സന്ധ്യ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. വിദ്യാസാഹിതിക്കു വേണ്ടി അവരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. വിദ്യാസാഹിതിയിലെ കാവ്യ ചർച്ചയിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അഗാധമായ കടലിൻ്റെ തീരത്ത് നിന്ന്, വിജയലക്ഷ്മി കവിതകളുടെ ആ വിശാലതയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം ഞാൻ പറയട്ടെ. ആ കവിതകളിൽ അതിതീവ്രമായ അതിദീപ്തമായ ഭാവനയുടെ വലിയൊരു ലോകത്തെ കാണാൻ സാധിക്കും. അതിൽ കവിതകളിൽ പ്രണയമുണ്ട്, മഴയുണ്ട്, സ്നേഹമുണ്ട്, പൈതൃകമുണ്ട്, സ്ത്രീത്വമുണ്ട്, വേദനകളുണ്ട്. കൗസല്യ എന്ന കവിതയിൽ കൈകേയിയുടെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന ദശരഥനെ വെറുക്കാതെ കൂടുതൽ സ്നേഹിക്കുകയാണല്ലോ കൗസല്യ. ഞാൻ രാമൻ്റെ അമ്മയാകാൻ മാത്രമാണ് വന്നതെന്ന് അവർ സ്വയം ആശ്വസിക്കുന്നു. കവിതയിൽ ഞാനോ ദൂരെ അമ്പിളിതാഴും കയം നോക്കി മൂകയായി മേവി എന്ന് പറയുമ്പോൾ അത് സഹനത്തിൻ്റെ മറ്റൊരു സ്ത്രീരൂപം തന്നെയല്ലേ. മഴയ്ക്കപ്പുറം എന്ന കവിതയിലും വീർപ്പടക്കി നിൽക്കുന്ന കിണറ്റുവെള്ളം പോലെയുള്ള സ്ത്രീജന്മങ്ങളെ കവി ഒളിപ്പിച്ചിരിക്കുന്നു. മൃഗശിക്ഷകൻ എന്ന കവിത ആരംഭിക്കുന്നത് തന്നെ ഭയമാണങ്ങയെ എന്നു പറഞ്ഞുകൊണ്ടാണ്. അതിശക്തനായിരുന്നിട്ടും ഭയം കൊണ്ട് മാത്രം സ്വത്വബോധം ഒളിപ്പിച്ച് അടിമയാകേണ്ടി വരുന്ന മൃഗരാജനെ കാണാം. അത് സ്ത്രീത്വമാണ്, പുഴയാണ്, പ്രകൃതിയാണ്, സംസ്കാരമാണ്, രാഷ്ട്രമാണ്. ഏത് രൂപകത്തിലും ഈ മൃഗം മാറുന്നുണ്ട്. വിജയലക്ഷ്മി കവിതകളിലെ പ്രണയമെടുത്തു നോക്കൂ, അത് മരണമണക്കുന്ന ഉദ്യാനമാവുന്നുണ്ട്. അതികാമനയുടെ തീക്ഷ്ണ ശബ്ദത്തിനു പകരം സംയമത്തിൻ്റെ മന്ത്രസ്വരമാണ് അവർ കവിതയിലൂടെ കേൾപ്പിച്ചത്. അത് അസ്വസ്ഥനാക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അനുവാചകരെ. കവിയുടെ ഓണക്കവിതകളിലും നാഗരിക ജീവിതത്തോടുള്ള അസംതൃപ്തി തന്നെയാണ് പങ്കിടുന്നത്. നിർഗന്ധ പുഷ്പങ്ങൾ തൻ നഗരോദ്യാനം എന്ന് അവർ ആ അനുഭവത്തെ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം നഷ്ട സൗഭാഗ്യത്തെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന പുതുവർഷവും ഓണത്തിനൊരു പാട്ട് എന്ന കവിതയും കാൽപ്പനികതയുടെ വലിയൊരു ചിത്രം തന്നെയല്ലേ തുറന്നു വയ്ക്കുന്നത്. അച്ഛനെന്ന കവിതയിലൂടെ പാരമ്പര്യത്തെയും പൂർവിക സംസ്കൃതിയെയും കവിയത്രി കാണിച്ചു തരുന്നു. സ്ത്രീവാദപരമായ തച്ചൻ്റെ മകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് മറ്റൊരു തലമാണ്. അന്ത്യപ്രലോഭനമെന്ന കവിതയിൽ ഒഴുകും പുഴതൻ കല്ലുപോലെ നിന്നിലുരുണ്ടു ഞാൻ മിനുസപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞതുപോലെ കവിതയുടെ പുഴയിൽ കവി മിനുസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാലം കഴിയും തോറും അത് അങ്ങനെ തന്നെയാവട്ടെ. വിജയലക്ഷ്മി കവിതകളുടെ അഗാധതയിൽ നിന്ന് കുറച്ച് മുത്തുകൾ മാത്രമേ നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് പെറുക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ മൃദുല, കാടാച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ, മലയാളം അധ്യാപിക. ഞാൻ ദീപ്തി ഭരതൻ, കണ്ണൂർ ജില്ലയിലെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. പുതിയ എഴുത്തുകാരെയും സാഹിത്യത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന വിദ്യാസാഹിതിയുടെ ഈ സാഹിത്യ ചർച്ചകളിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനം.
മലയാളത്തിൻ്റെ പ്രിയ കവയിത്രി വിജയലക്ഷ്മിയുടെ ദ്വീപുകൾ എന്ന കവിതയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ബാലാമണി അമ്മയ്ക്കും സുഗതകുമാരിക്കും ശേഷം മലയാള കവിതയിലെ വ്യത്യസ്തമായ സ്ത്രീശബ്ദമായിരുന്നു വിജയലക്ഷ്മി കവിതകളിലേത്. ആഴത്തിലുള്ള സ്ത്രീപക്ഷ വീക്ഷണം വിജയലക്ഷ്മിയുടെ കവിതകളെ എന്നും വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. മിത്തുകളും പുരാണങ്ങളും ആധുനിക സാമൂഹിക ജീവിതവും സ്ത്രീ അവസ്ഥകളുമായി ഇണക്കി ചേർത്തുകൊണ്ടും അഴിച്ചു പണിതുകൊണ്ടും വിജയലക്ഷ്മി പുതിയ ചോദ്യങ്ങളും തിരുത്തലുകളും സൃഷ്ടിക്കുവാൻ കവിതയിലൂടെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. വിജയലക്ഷ്മിയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട പുതിയ കവിതകളിലൊന്നായ ദ്വീപുകൾ എന്ന കവിതയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. വായിക്കും തോറും വ്യത്യസ്തമായ ആശയതലങ്ങളിലേക്ക് വളരുന്ന ഒരു കവിതയായിട്ടാണ് ഞാൻ ദ്വീപുകൾ അടയാളപ്പെടുത്തുന്നത്. ദ്വീപുകൾ എന്ന ശീർഷകം തന്നെ ഒറ്റപ്പെടലിൻ്റെ ഏകാന്തതയുടെ ആശങ്കയും വിഫലതകളും അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. മനുഷ്യാവസ്ഥയിലെ ഏകാന്തത ഏറ്റവും കൂടുതൽ അനുഭവിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. കവിത ആരംഭിക്കുന്നത് തന്നെ വൃദ്ധനും വൃദ്ധയും അവർ രണ്ടുപേരുണ്ടെങ്കിലും അവർ ഒറ്റയ്ക്കാണെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ്. വാർദ്ധക്യത്തിൻ്റെ അവശതകളിലൂടെ കവിത സഞ്ചരിക്കുകയാണ്. മക്കളെ വനത്തിനയച്ചിട്ടെങ്കിലും നീറുന്ന കാഴ്ചപ്പാടോടുകൂടി അല്ലെങ്കിൽ ആകുലതയോടുകൂടി നീറുന്ന ഒരു വാർദ്ധക്യത്തിൻ്റെ മുഖം കവിതയിൽ തെളിയുന്നുണ്ട്. ഈ കവിതയിലെ വൃദ്ധനും വൃദ്ധയും ഒറ്റയൊറ്റ ദ്വീപുകളായി മാറുകയാണ്. മാത്രവുമല്ല പഴയ കാലങ്ങളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. കാലസങ്കല്പങ്ങളെ മാറ്റിയിട്ട് വൃദ്ധനും വൃദ്ധയും എന്ന രണ്ട് ദ്വീപുകളായിട്ടവർ മാറുകയാണ് കവിതയുടെ വളർച്ചയിൽ. അവർക്ക് തന്നെ പരസ്പരം മനസ്സിലാവാത്ത ഒരു ജീവിതാവസ്ഥ കവിതയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ ഊർജ്ജസ്വലതയും നഷ്ടപ്പെട്ട് പ്രസരിപ്പും ഇല്ലാത്ത വാർദ്ധക്യത്തിൻ്റെ ചിത്രം തെളിയുന്നതോടൊപ്പം സാഹിത്യത്തിലെ കടന്നു വന്ന സാഹിത്യ ലോകത്തിലെ വാർദ്ധക്യത്തിൻ്റെ മികച്ച വാർദ്ധക്യത്തിൻ്റെ സൃഷ്ടികൾ അവിടെ തെളിയുന്നുണ്ട്. കിഴവനും കടലും രാമായണത്തിലെ ചിത്രങ്ങൾ ഇതൊക്കെ നമുക്കതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഭൂതകാലത്തിൻ്റെ അന്തരീക്ഷം അവരുടെ ജീവിതം ഇപ്പോഴത്തെ ജീവിതം ഇതൊക്കെ വെച്ചുകൊണ്ട് അവർ പഴയ ഓർമ്മകൾ അയവിറക്കുന്നുമുണ്ട്. അങ്ങനെ ധാരാളം സൂചനകളിലൂടെ കടന്നു പോകുന്ന ഒരു കവിതയാണ് ദ്വീപുകൾ എന്ന് ഞാൻ വായിക്കുന്നു. രാമായണത്തിലെ ദശരഥൻ്റെ അമ്പേറ്റ് മരിച്ചു പോകുന്ന മകനെ ഓർത്ത് ദുഃഖിക്കുന്ന വൃദ്ധ താപസന്മാരുടെ ചിത്രം തെളിയുന്നുണ്ട്. കിഴവനും കടലും അതിലെ വൃദ്ധൻ്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്, ചിത്രം തെളിയുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത മുഖങ്ങളിലൂടെ വാർദ്ധക്യത്തിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങളിലൂടെ വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലുകൾ ആ വികാരം ഉൾക്കൊള്ളിക്കാൻ ഈ കവിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വായിക്കുകയാണ്. അങ്ങനെ നിരവധി സൂചനകൾ കവിതകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഈ കവിതയുടെ വികാരം നിറഞ്ഞുൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ശീർഷകം തന്നെയാണ് ദ്വീപുകൾ എന്ന ശീർഷകം. ഒരുപാട് ആശയതലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ കവിത മലയാള കാവ്യ ലോകത്ത് ഏറെ വായനയും ചർച്ചയും ഇടയാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിദ്യാസാഹിതിയുടെ പുതുകവിതകളിലൂടെയുള്ള സഞ്ചാരത്തിന് എൻ്റെ സ്നേഹാശംസകൾ നേരുകയാണ്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.